ഇന്ന് കരോളിസ് ഗ്രിങ്കിസും അതുപോലെ മഞ്ഞപ്പടയുടെ ഭാഗം നടന്ന ഒരു ഇന്റർവ്യൂവിലെ മെയിൻ ചോദ്യങ്ങളും അതുപോലെ കരോളിസ് ഗ്രിങ്കിസ് കൊടുത്ത ചില ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓഗ്ബച്ച ടീം വിട്ട കാര്യവും സന്ദേശ് ജിങ്കൻ ടീം വിട്ട കാര്യം അതുകൂടാതെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ആങ്കറിൻ്റെ ഭാഗത്ത് വന്ന ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തത്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊരു ചോദ്യമായിരുന്നു. അതിന് കരോളിസ് ഗ്രിങ്കിസ് കൊടുത്ത ഉത്തരം, എന്നെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നൊരു ഡിസിഷൻ ഈസി ആയിരുന്നു. കാരണം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇച്ചിരി റിസർച്ച് നടത്തി, അതുപോലെ ഇച്ചിരി പേരുടെ അന്വേഷിക്കുമ്പോഴും നല്ല നല്ല റിപ്പോർട്ട്സും അതുപോലെ നല്ല നല്ല അഭിപ്രായമായിരുന്നു ആ ക്ലബിനെ പറ്റി ഓവറോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നുള്ള എൻ്റെ ഡിസിഷൻ സിമ്പിളും അതുപോലെ എനിക്ക് ഇതുവരെ എടുത്ത ഡിസിഷൻ ഏറ്റവും എഫക്റ്റ് കൂടിയ ഒരേ ഡിസിഷനാണെന്നാണ് കരോളിസ് ഗ്രിങ്കിസ് പറഞ്ഞത്. 2020 കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് ആങ്കർ കരോളിസ് ഗ്രിങ്കിസിന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം ഇച്ചിരി രസകരമായത് തന്നെയായിരുന്നു. ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീമോ അല്ല ഞങ്ങളുടെ ടീമിനെ കുറിച്ച് സംസാരിക്കേണ്ടത്, അത് നിങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നായിരുന്നു കരോളിസ് ഗ്രിങ്കിസിന് മറുപടി. എന്ന് വെച്ചാൽ ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനേജ്മെൻറ്റോ അല്ല ക്ലബിനെ കുറിച്ച് പൊക്കി പറയേണ്ടത്, അത് നിങ്ങൾ ഞങ്ങളുടെ കളി കണ്ട് നിങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കാൻ എന്നൊരു ഉത്തരമായിരുന്നു കരോളിസ് ഗ്രിങ്കിസ് കൊടുത്തത്. അടുത്തതായി ആങ്കർ കരോളിസ് ഗ്രിങ്കിസിനോട് ചോദിച്ച ചോദ്യം, ഇതുവരെ നിങ്ങളുടെ 3 ഫോറിനേഴ്സ് ഗോവയിൽ എത്തിയിട്ടുമില്ല, അതുപോലെ ക്വാറന്റൈനിലാണ് പകുതി ഫോറിനേഴ്സ്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രീ സീസൺ എങ്ങനെ നന്നാകും, ഇല്ലെങ്കിൽ ആ പ്രീ സീസൺ നന്നായില്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ എങ്ങനെ ബാധിക്കും എന്നായിരുന്നു. അതിനൊരു ചുട്ട മറുപടി തന്നെയായിരുന്നു കരോളിസ് ഗ്രിങ്കിസ് തിരിച്ചു കൊടുത്തത്. ഇതുവരെ ലോകത്ത് ഒരു കോച്ചിനും 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ടീമിനെ ഒന്ന് ട്രെയിൻ ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടില്ല, അത് കിട്ടത്തുമില്ല എന്നായിരുന്നു കരോളിസ് ഗ്രിങ്കിസ് കൊടുത്തത്. എന്ന് വെച്ചാൽ ISL ഒരു കോച്ചുമാർക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ടീമിനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള സമയം കൊണ്ട് തന്നെ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റുന്ന അത്ര നല്ലപോലെ ട്രെയിൻ ചെയ്യുന്നതാണ് കരോളിസ് ഗ്രിങ്കിസ് ഉത്തരമായി നൽകിയത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദുമായി നടന്നിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചിൽ മലയാളി താരമായ രാഹുൽ KP 2 ഗോളുകൾ സ്കോർ ചെയ്തു. അതിനെപ്പറ്റി കരോളിസ് ഗ്രിങ്കിസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ഗോളുകളും അല്ലെങ്കിൽ ടീമിൻ്റെ വിജയത്തിലും ഏറെ സന്തുഷ്ടനാണ്. എന്നാൽ ഞങ്ങൾക്കിനി 3 ഫ്രണ്ട്ലി മാച്ചുകൂടെയുണ്ട്, അതിൻ്റെ റിസൾട്ടൂടെ വന്നിട്ടേ ഞങ്ങൾക്ക് ടീം എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ടീമിൻ്റെ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നടത്തേണ്ടത് പറയാൻ സാധിക്കും എന്നാണ് കരോളിസ് ഗ്രിങ്കിസ് പറഞ്ഞത്. സഹലിൻ്റെ 5 വർഷത്തെ കോൺട്രാക്റ്റിങ്ങോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കരോളിസ് ഗ്രിങ്കിസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു മിഡ്ഫീൽഡർ, അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനും അദ്ദേഹത്തിനും ഞങ്ങളെ വേണം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ടീമിൻ്റെ വളർച്ചയ്ക്കും അദ്ദേഹം ഇനിയും ടീമിൽ തുടരണം എന്നായിരുന്നു കരോളിസ് ഗ്രിങ്കിസ് പറഞ്ഞത്. സഹലിന് പുറമെ നിഷു കുമാറിനെ അതുപോലെ രാഹുൽ KP കോൺട്രാക്ട് 5 വർഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഒരു കളിക്കാരനും 1 വർഷം കൊണ്ട് നന്നാകൂല, ഇനി 1 വർഷം മാത്രമാണ് കോൺട്രാക്റ്റെങ്കിൽ അദ്ദേഹം സെൽഫിഷ് ആകും, അതുകൊണ്ട് തന്നെ 1 വർഷത്തിൽ കൂടുതൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ ടീമിലേക്ക് പോകാനും സാധിക്കില്ല, ആ ടീമിന് വേണ്ടി കളിക്കാൻ തോന്നുകയും ചെയ്യും, അതുപോലെ റെസ്പോൺസിബിലിറ്റി ഈച്ചോടെ കൂടുമെന്നാണ് കരോളിസ് ഗ്രിങ്കിസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നിഷു കുമാറിനെ രാഹുൽ KP സഹലിനെയും ഞങ്ങൾ 5 വർഷം കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നു എന്നും കരോളിസ് ഗ്രിങ്കിസ് കൂട്ടിച്ചേർത്തു. അടുത്തത് ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇത്രയും നാളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാൻ കാത്തിരുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ സന്ദേശ് ഇങ്ങനെ പുറത്താക്കിയത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സന്ദേശ് ഇങ്ങനെ ടീമിൽ നിന്ന് പോയത്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം സ്ട്രെയിറ്റ് ഫോർവേഡായിരുന്നു. അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്, അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ഫോറിനേഴ്സിനെ സ്ക്വാഡിൽ ഇറക്കേണ്ട ആവശ്യവുമില്ല, എന്നാൽ അദ്ദേഹത്തിനെ ടീമിൽ നിന്ന് വിടാനുള്ള കാരണം അതൊന്നുമല്ല, ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ടീമിൽ നിന്ന് വിട്ടതും. പക്ഷേ ഞങ്ങളതുകൊണ്ടൊന്നും തളരില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേ സമയമുണ്ട്, ഞങ്ങളുടേ തീരുമാനമുണ്ട്, ഞങ്ങൾക്ക് ടീമിൻ്റെ ഡെവലപ്മെൻറ്റാണ് വലുത്, ഇല്ലാണ്ടൊരു കളിക്കാരനല്ല, സോ ഞങ്ങൾ അദ്ദേഹത്തെ ലീവ് ചെയ്തു. എന്നാലും ഞങ്ങളുടെ ബെസ്റ്റിനെ ഞങ്ങൾ ഈ വർഷം പുറത്തെടുക്കും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കരോളിസ് ഗ്രിങ്കിസ് പറഞ്ഞത്. അടുത്തതായി ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യനും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഏക ആകാംക്ഷ നിറഞ്ഞു തന്നെയായിരുന്നു, എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓൾ ടൈം ടോപ്പ് സ്കോറും അതുപോലെ ക്യാപ്റ്റനുമായ ഭാരത് ഓഗ്ബച്ച ടീമിൽ നിന്ന് പുറത്താക്കിയത്. അതിനാട്ടെ കരോളിസ് ഗ്രിങ്കിസ് കൊടുത്ത ഉത്തരം ഇങ്ങനെ, ISL തന്നെ ഏറ്റവും പ്രൊഫഷണൽ ലെവൽ കളിക്കാരിൽ ഒരാളാണ് ഓഗ്ബച്ച, എന്നാൽ അദ്ദേഹത്തിനെ ടീമിൽ നിന്ന് വിടാൻ കാരണം ഞങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു. ബട്ട് ഇതൊരു ക്ലബ്ബാണ്, ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന ക്ലബ്ബ്, അതുകൊണ്ട് തന്നെ ഒക്ബച്ചെ പോലെ കളിക്കാരൻ പോയെന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഒരിക്കലും പുറകിലേക്ക് പോകില്ല, ഞങ്ങൾ മുമ്പോട്ട് തന്നെ കുതിക്കും എന്നായിരുന്നു കരോളിസ് ഗ്രിങ്കിസ്. അടുത്തതായി ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ തോണത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോറിൻ സൈനിങ് ഏതാണെന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഒരു ഹൈ പ്രൊഫൈൽ താരം ടീമിലെത്തുന്നതോടെ ടീമിൻ്റെ ഗുണവും അതുപോലെ യങ്സ്റ്റേഴ്സിന് ഒരു ടീമിൻ്റെ കളിക്ക് എങ്ങനെ ടീമിനെ മാനേജ് ചെയ്യാം, ഇല്ലെങ്കിൽ അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാൻ സാധിക്കും, അത് ഇന്ത്യൻ പ്ലേയേഴ്സിന് ടാലൻറ്റ് വർദ്ധിപ്പിക്കും, അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾ ചെയ്ത സൈനിങ് എല്ലാം ബെസ്റ്റാണ്, അതുപോലെ തന്നെ അതൊക്കെ ഇന്ത്യൻ കളിക്കാർ കൂടുതൽ ഇമ്പോർട്ടൻറ്റും ടാലൻറ്റും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നായിരുന്നു കരോളിസ് ഗ്രിങ്കിസ് റിപ്ലൈ ആയി കൊടുത്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താരം ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നും കരോളിസ് ഗ്രിങ്കിസ് കൂട്ടിച്ചേർത്തു.
അടുത്തത് അദ്ദേഹം ചോദിച്ചത് ഏഷ്യൻ പ്ലെയറിനെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്, ഇല്ലെങ്കിൽ ആ റൂളിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നായിരുന്നു. എന്നാൽ കരോൾ സ്കിൻകിസ് അന്ന് റിപ്ലൈ കൊടുത്തത്, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത റോളായിരുന്നു ഏഷ്യൻ പ്ലെയർ ടീമിൽ വേണമെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരല്ല ഒരു ടീമിന് വേണ്ടി കളിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു എമൗണ്ട് ഇച്ചിരി കൂടുതലാണെന്നും കരോൾ സ്കിൻകിസ് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് തന്നെയാണ് ജോർഡിനെ കിട്ടിയത്, അദ്ദേഹം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടുമാകും. എന്നാലും ഒരു ഏഷ്യൻ കളിക്കാരൻ ടീമിൽ വേണമെന്നുള്ള നിയമം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, ആ നിയമം ശരിക്കും ISL ആവശ്യമില്ല എന്നും കരോൾ സ്കിൻകിസ് പറഞ്ഞു. അടുത്തതായി കരോൾ സ്കിൻകിസിനോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എങ്ങനെയുള്ള കളിക്കാരാണ് സെലക്ട് ചെയ്യുന്നത്, അത് ഏജിലാണോ അതോ യങ് ടാലൻറ്റിലാണോ? അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം, അത് ഒഫ്കോഴ്സ് ക്വാളിറ്റിയിലാണ്. ഞങ്ങൾ എപ്പോഴും കളിക്കാരെ സൈൻസിന് ക്വാളിറ്റി നോക്കി മാത്രമാണ്. ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ടീമിന് തന്നെ നല്ലതാണ്. എന്നാൽ ഏജും ക്വാളിറ്റിയും ഒരുമിച്ച് വരുന്ന കളിക്കാരും ഞങ്ങൾക്കുണ്ട്, അത് തീർച്ചയായും ഞങ്ങളുടെ ടീമിന് ഉപയോഗകരമാകും എന്നും കരോൾ സ്കിൻകിസ് പറഞ്ഞു. അടുത്തതായി കരോൾ സ്കിൻകിസ് പറഞ്ഞത്, ബക്കാരിക്കോൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ കണ്ട് തീർച്ചയായും ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് കളിക്കാനും അതുപോലെ ഫാൻസിന് മുമ്പിൽ ഒരു മികച്ച പ്രകടനം വെക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ കൊറോണ കാരണം ഫാൻസിനൊന്നും സ്റ്റേഡിയത്തിൽ കയറാൻ സാധിക്കത്തില്ലെങ്കിലും അത്രയും പെട്ടെന്ന് തന്നെ ഫാൻസിനെല്ലാം കളി കാണാൻ സാധിക്കട്ടെ, അതുമല്ല സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുനിന്ന് ഫാൻസിന് സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്നും കരോൾ സ്കിൻകിസ് പറഞ്ഞു. അവസാന ചോദ്യം വേറെ ഒന്നുമല്ലായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നായിരുന്നു. അപ്പോൾ കരോൾ സ്കിൻകിസ് പറഞ്ഞത്, ഞങ്ങൾക്ക് വലിയ പ്രോമിസും തരാൻ സാധിക്കത്തില്ല, പക്ഷേ ടീമിന് എന്ത് ഉപകാരമാകുന്നോ അല്ലെങ്കിൽ ടീമിന് എന്താണോ നല്ലത് ഞങ്ങൾ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ ആരൊക്കെ പോയാലും എന്തൊക്കെ വന്നാലും ഞങ്ങൾ മുമ്പോട്ട് തന്നെ കൊതിക്കും, ഞങ്ങൾ മുന്നോട്ട് മാത്രമേ നീങ്ങത്തുള്ളൂ എന്നായിരുന്നു കരോൾ സ്കിൻകിസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.